നമസ്തെ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രശസ്തയായ കഥാകാരിയാണ് ഗ്രേസി. ഗ്രേസി ടീച്ചറുടെ ഏറ്റവും പുതിയ കഥകളിലൊന്നായ പാതിരാ നടത്തം ഗ്രന്ഥപുരയിൽ അവതരിപ്പിച്ചിരുന്നു. വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണത്. ആ കഥ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഗ്രേസി ടീച്ചറിൻ്റെ കൃതികളുടെയൊക്കെ പേരുകളിലെ എല്ലാം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. പടിയിറങ്ങിപ്പോയ പാർവതി, മൗനവും സംസാരിക്കാറുണ്ട്, അബദ്ധസഞ്ചാരികൾക്ക് ഒരു കൈപ്പുസ്തകം, പ്രണയം 5 അടി 7 ഇഞ്ച്, വാഴ്ത്തപ്പെട്ട പൂച്ച, ഇത്തരത്തിലുള്ള ടൈറ്റിലുകളെല്ലാം തന്നെ വളരെ ആകർഷിക്കുന്നവയാണല്ലേ. ഇത് പറയാൻ കാരണം, ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന കഥയ്ക്കും നല്ലൊരു പേരുണ്ട്. 7 സാല വൃക്ഷങ്ങൾ. സാലം എന്ന് പറഞ്ഞാൽ പനയാണ്. ഇതൊരു ബാലകഥയാണ് കേട്ടോ. കഥാകാരി എന്നതിനൊപ്പം പ്രശസ്തയായ ഒരു ബാലസാഹിത്യകാരി കൂടിയാണ് നമ്മുടെ ഗ്രേസി ടീച്ചർ. ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കഥയാണ്. നമ്മുടെ ശ്രീരാമനൊക്കെ വരുന്നുണ്ട് കഥാപാത്രമായി. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, കഥയിലേക്ക് കടക്കാം. സാലവൃക്ഷങ്ങൾ. ചന്ദ്രവംശത്തിലെ ഒരു രാജാവായിരുന്നു മണിഭദ്രൻ. മണിഭദ്ര രാജാവിന് കവിക എന്ന ഭാര്യയിൽ അനേകം പുത്രന്മാരുണ്ടായി. അവരിൽ 7 പേർക്ക് തമ്മിൽ സവിശേഷമായ ഒരു മമതയുണ്ടായത് അച്ഛനമ്മമാരെ കുറച്ചൊന്ന് അമ്പരപ്പിച്ചു. കുളിയും ഊണും ഉറക്കവുമൊക്കെ 7 പേരും ഒരുമിച്ചാണ്. നായാട്ടിന് പുറപ്പെടുന്നതും അങ്ങനെ തന്നെ. കൊട്ടാരത്തിലെ ജീവിതം മുഷിയുമ്പോൾ അവരേഴും ചേർന്ന് ആരുമറിയാതെ സഞ്ചാരത്തിനിറങ്ങും. തോന്നുമ്പോഴാണ് മടങ്ങി വരിക. രാജാവിന് അവരുടെ രീതികളൊന്നും അത്ര ഇഷ്ടമായില്ല. ഈ കുമാരന്മാരെ സ്വഭാവഗുണമുള്ളവരാക്കി തീർക്കാൻ എന്ത് വഴി എന്നായി രാജാവിൻ്റെ ചിന്ത. ഭാര്യയായ കവികയ്ക്കും വഴിയൊന്നും തെളിഞ്ഞു കിട്ടിയില്ല. അപ്പോഴാണ് കുമാരന്മാരേഴും ചേർന്ന് അച്ഛനെ സമീപിച്ചത്. അസുരശില്പിയായ മയനിൽ നിന്ന് മായാവിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് അവർ അച്ഛനെ അറിയിച്ചു. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആശങ്ക വർദ്ധിക്കുകയാണ് ചെയ്തത്. അതൊന്നും കണക്കിലെടുക്കാതെ അവർ മയൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അതൊരു മാന്ത്രിക കൊട്ടാരം തന്നെയായിരുന്നു. ആ കൊട്ടാരത്തിന് സ്വയം വികസിക്കാനും ചുരുങ്ങാനും മാത്രമല്ല പല ആകൃതികൾ സ്വീകരിക്കാനും കഴിയുമെന്ന കാര്യം അവരെ അത്ഭുതപ്പെടുത്തി. മയൻ രാജകുമാരന്മാരെ ശിഷ്യന്മാരായി സ്വീകരിച്ചു. പല മായാവിദ്യകളും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. വേണ്ടത്ര പഠിച്ചു കഴിഞ്ഞ കുമാരന്മാർ ലോകസഞ്ചാരത്തിന് ഇറങ്ങിത്തിരിച്ചു. ക്ഷണനേരം കൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്നതിന് അവർ പറക്കുന്ന ഒരു ഘോര സർപ്പത്തെ മായയാൽ സൃഷ്ടിച്ചു. അപ്പോൾ അവർ തന്നെ ഒരു പറക്കുന്ന ഒരു സർപ്പത്തെ മായയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരിക്കൽ അവർ സർപ്പത്തിൻ്റെ പുറത്തു കയറി നായാട്ടിനായി ഒരു പർവ്വതത്തിലെത്തിച്ചേർന്നു. അപ്പോഴാണ് അഗസ്ത്യമുനി ആ വഴി വന്നത്. പൊക്കം കുറഞ്ഞ് പ്രാകൃതനായ മുനിയെ കണ്ട് ഒന്ന് കളിയാക്കാൻ തന്നെ അവർ തീർച്ചപ്പെടുത്തി. അവർ സർപ്പത്തെ വൃത്താകൃതിയിലാക്കി മണ്ണിനടിയിൽ മറച്ചു. അതിനു മുകളിൽ 7 സാലവൃക്ഷങ്ങളായി നിരന്നു നിന്ന് മുനിയുടെ മാർഗം തടസ്സപ്പെടുത്തി. ദിവ്യദൃഷ്ടി കൊണ്ട് മുനി കാര്യം മനസ്സിലാക്കി. നിങ്ങൾ 7 പേരും ഈ നിലയിൽ തന്നെ നിന്നുകൊള്ളുക എന്ന് ശപിച്ചു. കുമാരന്മാർ അവരുടെ മായാവിദ്യ കൊണ്ട് പൂർവ്വരൂപത്തിലാകാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് നിന്ന നിൽപ്പിൽ നിന്ന് ഇളകാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണ് ചെയ്തുപോയ തെറ്റിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായത്. അവർ അഗസ്ത്യമുനിയോട് ശാപമോക്ഷം ഇരന്നു. അനേകം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമനിൽ നിന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് മുനി യാത്ര തുടർന്നു. സാലവൃക്ഷങ്ങളായി തുടരേണ്ടി വന്നെങ്കിലും അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടില്ല. ഓരോ ദിവസവും പുലരുമ്പോൾ അവർ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലൂടെ പരസ്പരം പുണർന്ന് തേങ്ങിക്കരഞ്ഞു. ഇലകൾ തമ്മിൽ എത്തിപ്പിടിച്ച് എന്തോ പിറുപിറുത്തു. ഇത് കേട്ട് ഭയന്ന് പക്ഷികളൊന്നും ആ വൃക്ഷത്തിൻ്റെ സമീപത്തുകൂടെ പോലും പറക്കാതെയായി. വല്ലപ്പോഴും വന്നെത്തുന്ന വഴിയാത്രക്കാർ വെയിലുകൊണ്ട് വാടിത്തളർന്ന് ഈ കൂറ്റൻ സാലവൃക്ഷങ്ങളുടെ തണലിൽ തലചായ്ക്കാനൊരുമ്പെട്ടു. ചിലർക്ക് അതൊരു ആകാശവനമാണെന്ന് തോന്നി. മറ്റു ചിലർക്കാകട്ടെ കനത്ത തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പച്ചില കൊട്ടാരമാണെന്ന് തോന്നും. പക്ഷേ പിറുപിറുപ്പും കരച്ചിലും കേട്ട് സാലവൃക്ഷങ്ങളൊക്കെയും വേഷം മാറി നിൽക്കുന്ന പിശാചുക്കളാണെന്ന് അലറിക്കരഞ്ഞ് അവർ പ്രാണനും കൊണ്ട് പാഞ്ഞുപോയി. വെയിലും മഴയും മഞ്ഞുമേറ്റ് ആ ഭീമൻ സാലവൃക്ഷങ്ങൾ അങ്ങനെ നൂറ്റാണ്ടുകളോളം ഒരേ നിൽപ്പ് നിന്നു. ഒടുവിലൊരു ദിവസം ശ്രീരാമചന്ദ്രൻ അതുവഴി വന്നു.
അസാധാരണ വലിപ്പമുള്ള ആ സാലവൃക്ഷങ്ങളുടെ നേർക്ക് നോക്കി അദ്ദേഹം ഒരു നിമിഷം നിന്നു. പിന്നെ ഒരു ശരം കൊടുത്തു. വില്ലിൽ നിന്ന് പുറപ്പെട്ട ശരം സാലവൃക്ഷങ്ങളെ ഒന്നൊന്നായി മുറിച്ചിട്ട് ഒരു വൃത്തം പൂർത്തിയാക്കി തിരികെ വന്നു. സാലവൃക്ഷങ്ങൾക്ക് അപ്പോൾ പഴയ രൂപം വീണ്ടും കിട്ടി. ശ്രീരാമൻ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഒരു പാറക്കഷ്ണത്തിൽ അമർത്തുകയും അത് തെറിച്ചു ചെന്ന് മായാസർപ്പത്തിൻ്റെ തലയിൽ തറച്ചു കയറുകയും ചെയ്തു. അതോടെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തു വന്ന ഘോരസർപ്പം ക്ഷണനേരം കൊണ്ട് പൊടിഞ്ഞില്ലാതെയായി. 7 കുമാരന്മാരും ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ വീണ് വന്ദിച്ച് യാത്രാനുമതി നേടി. കാൽനടയായി 7 കുമാരന്മാരും സ്വന്തം രാജ്യത്തേക്ക് പുറപ്പെട്ടു. ഏറെ ദിവസം കൊണ്ട് രാജ്യത്തെത്തിച്ചേർന്ന അവർക്ക് അവിടം തികച്ചും അപരിചിതമായി തോന്നി. അവരുടെ കൊട്ടാരം പോലും ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം കർമ്മങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അവർ സാലവൃക്ഷങ്ങളായി തീർന്ന കാട്ടിൽ തന്നെ മടങ്ങിയെത്തി. പിന്നെ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. കുട്ടികൾക്കായി കഥ എഴുതുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. കഥ കുട്ടികൾക്കിഷ്ടപ്പെടണം, ഇത് വായിക്കുന്ന മുതിർന്നവർക്കും പിടിക്കണം, ഒപ്പം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ സഹായിക്കുകയും വേണം. കഥാസരിത്സാഗരത്തിൻ്റെയും പഞ്ചതന്ത്രത്തിൻ്റെയും പാതയിലൂടെയാണ് കഥാകാരി സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ കഥ വായിച്ചാൽ മനസ്സിലാവും. രക്ഷകർത്താക്കളെ കബളിപ്പിച്ച് വഴിതെറ്റി സഞ്ചരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കഥ. നല്ലൊരു കുട്ടിക്കഥയാണ് ഇന്ന് ഗ്രന്ഥപ്പുരയിൽ വായിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.